നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനാനിലേക്ക് ഇസ്രായേലിന്റെ വ്യാപക ബോംബാക്രമണം തുടരുന്നു ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ബോംബാക്രമണം നടത്തി ഇസ്രായേൽ തെക്കൻ ബെറൂത്തിലാണ് ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് ഹിസ്ബുല്ലയുടെ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ജനവാസ മേഖലയിലെ നാല് കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നു ഹിസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസറുല്ലയെയും മറ്റു നേതാക്കളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഹസൻ നസറുല്ല സുരക്ഷിതനാണെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലെബനാനിൽ കരയ ആക്രമണത്തിനായി ഇസ്രായേൽ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയതായുള്ള വിവരം ും പുറത്തു വരുന്നുണ്ട് സേനയും മറ്റ് യുദ്ധ ടാങ്കറുകളും ലബനാൻ അതിർത്തിയിൽ നിരന്നിരിക്കുകയാണ് ഗാസയ്ക്കും ലബനാനും നേരെയുള്ള ആക്രമണം തുടരുമെന്ന് യു എൻ പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസവും ആക്രമണം ഉണ്ടായത് ലബനാനിൽ ഈ ആഴ്ച മാത്രം എഴുന്നൂറോളം പേർക്കാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടു ലക്ഷത്തിലേറെ മനുഷ്യർ ഇതിനകം പലായനം ചെയ്തെന്നാണ് കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനയുടെ കണക്ക് വ്യോമാക്രമണം നടത്തിയത് സമയത്ത് നസറല്ലാ ഹിസ്ബുല്ലയുടെ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ നസറുല്ല കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് എന്നാൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ വന്നിട്ടില്ല അത് വരാതെ ഉറപ്പിക്കാൻ സാധിക്കില്ല നസറുല്ല സുരക്ഷിതനാണ് എന്നാണ് ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തെക്കൻ ബേറൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത് ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശമായ ഡെഹിയയിൽ ഒന്നിലധികം കെട്ടിടങ്ങളാണ് തകർന്നു വീണത് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഒമ്പത് പേരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് മാത്രമല്ല തൊണ്ണൂറിലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരങ്ങൾ പുറത്തുവരുന്നു ഇസ്രായേലിന്റെ നിഗമനം ഹിസ്ബുള്ളയുടെ മിസൈൽ ആയുധ ശേഖരത്തിന്റെ പകുതിയോളം ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേലും ഹിസ്ബുലയും തമ്മിലുള്ള വെടിനിർത്തൽ ലക്ഷ്യമിട്ട് അമേരിക്കയും ഫ്രാൻസും മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ഇതിന് തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയാണ് ലബനനിൽ ഇതുവരെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ മാത്രമാണ് നടത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും ലബനനുമായുള്ള വടക്കൻ അതിർത്തിയിൽ വിന്യസിച്ചു കര ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയായാണ് ഇസ്രായേൽ ഇതിനെ നൽകുന്നത് മാത്രമല്ല അതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടേണ്ടതാണ് എന്നൊരു പ്രസ്താവന വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും പുനഃസംഘടിക്കപ്പെടും ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ആക്രമിക്കും ഹമാസ് ആയുധം വച്ച് കീഴടങ്ങി ബന്ദികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിക്കുമെന്നും നെതന്യാഹു യു എൻ പൊതുസഭയിൽ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും യുദ്ധം കലുഷിതമാവുകയാണ് ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്ന സൂചനകൾ നൽകിക്കൊണ്ട് കൂടുതൽ അതിർത്തിയിലേക്ക് കൂടുതൽ യുദ്ധ സാമഗ്രികൾ ഇറക്കി അതിർത്തിയിൽ വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സേന തീർച്ചയായിട്ടും ലബനാന് നേരെ വീണ്ടും ആക്രമണം തുടരുകയാണ് ഹിസ്ബുല്ലയ്ക്ക് നേരെയുള്ള ആക്രമണം വീണ്ടും ഇസ്രായേൽ തുടരുകയാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണ് അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന ഒരു സൂചന തന്നെയാണ് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത